ലോകോടിന് മുകളിലൂടെ പറന്നു പോകുന്ന ആ പന്തിലേക്ക് അയാൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു. എത്ര മനുഷ്യരുടെ സ്വപ്നമാണ് ലക്ഷ്യത്തിലേക്ക് പറന്നുയരുന്നത്! എത്ര നാളത്തെ കാത്തിരിപ്പാണ് മനോഹരമായി അവസാനിക്കാൻ പോകുന്നത്! ആ സെക്കൻഡുകളിൽ അയാളുടെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു പോയത് എന്തൊക്കെ കാഴ്ചകളാണ്! ഗാലറിയിൽ നിന്നുയർന്ന ചെവി തുളയ്ക്കുന്ന ആരവങ്ങൾ അയാളപ്പോൾ കേട്ടിരിക്കുമോ? അറിയില്ല. സ്വയം മറന്ന് നിശ്ചലനായി നിന്ന അയാളുടെ ഇടം കൈയിൽ ബാറ്റ് യാന്ത്രികമെന്നോണം ചുറ്റിക്കറങ്ങുമ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. കമന്റേറ്ററായ രവിശാസ്ത്രി ആ നിമിഷത്തിൽ പറഞ്ഞു വെച്ചത് ഇങ്ങനെയായിരുന്നു: ധോണി ഫിനിഷസ് ഓഫ് ഇൻ സ്റ്റൈൽ, എ മാഗ്നിഫിസെന്റ് സ്ട്രൈക്ക് ഇൻ ടു ദ ക്രൗഡ്, ഇന്ത്യ ലിഫ്റ്റ് ദ വേൾഡ് കപ്പ് ആഫ്റ്റർ 28 ഇയേഴ്സ്. എന്ത് വിശേഷണമാണ് മഹേന്ദ്ര സിംഗ് ധോണി എന്ന ആ മഹേന്ദ്രജാലക്കാരന് ചാർത്തി കൊടുക്കേണ്ടത്! മികച്ച ക്യാപ്റ്റൻ, മികച്ച ബാറ്റർ, മികച്ച കീപ്പർ, മികച്ച ഫിനിഷർ, ധോണി എല്ലാമാണ്. ആരാധകർക്കും ധോണി അവരുടെ എല്ലാമാണ്. 2004-05 കാലത്താണ് ഇന്ത്യൻ ടീമിലേക്ക് മുടി പറത്തിക്കൊണ്ട് ആ റാഞ്ചിക്കാരൻ കടന്നു വരുന്നത്. സൗരവ് ഗാംഗുലി എന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ക്യാപ്റ്റൻ്റെ കീഴിൽ ഇന്ത്യൻ ടീം പുതിയ ദിശാബോധത്തോടെ സഞ്ചരിക്കുന്ന കാലമായിരുന്നു അത്. ഒരർത്ഥത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പുഷ്കലകാലം. ഏകദിനത്തിലെ അരങ്ങേറ്റ മത്സരത്തിൽ 0 runs റണ്ണൗട്ടായി മടങ്ങിയ ആ ചെറുപ്പക്കാരനെ ആരും അന്നത്ര ഗൗനിച്ചിരുന്നില്ല. ബംഗ്ലാദേശുമായുള്ള ആ സീരീസിൽ മോശം പ്രകടനം നടത്തിയിട്ടും പിന്നീട് വന്ന പാകിസ്ഥാനുമായുള്ള സീരീസിലേക്ക് അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടു. സെലക്ഷൻ കമ്മിറ്റിയുടെ, പ്രത്യേകിച്ച് ക്യാപ്റ്റൻ ഗാംഗുലിയുടെ ആ തീരുമാനം മഹേന്ദ്ര സിംഗ് ധോണി എന്ന റാഞ്ചിക്കാരൻ്റെ മാത്രമല്ല, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ തന്നെ തലവര മാറ്റി എന്നതാണ് ചിന്ത. പാകിസ്ഥാനുമായുള്ള 2nd ഏകദിനത്തിൽ 1 down ഇറങ്ങി 123 runs നേരിട്ട് 148 runs സ്കോർ ചെയ്ത ധോണി അത്ഭുതം സൃഷ്ടിച്ചപ്പോൾ അത് വരാനിരിക്കുന്ന ധോണി യുഗത്തിൻ്റെ കാഹളമാണെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. അന്ന് ധോണി എന്ന പുതുമുഖത്തോട് കയർത്ത ഷാഹിദ് അഫ്രീദിയെ ലോങ് ഓഫിന് മുകളിലൂടെ സിക്സറിന് പറത്തി മറുപടി കൊടുത്തതിലെ മാസ് മാത്രം മതി അയാൾ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ലെന്ന് ബോധ്യപ്പെടാൻ. ധോണിയുടെ 5th മാത്രം ഏകദിന മത്സരമായിരുന്നു. പിന്നിട്ട 4 കളികളിൽ നിന്ന് ആകെ നേടിയത് 22 runs മാത്രമായിരുന്നു. ആ ഇടിവിട്ട സെഞ്ചുറി പ്രകടനത്തോടെ മഹേന്ദ്ര സിംഗ് ധോണി ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ടവനായി മാറി. ആ വർഷം തന്നെ ശ്രീലങ്കയ്ക്കെതിരെയുള്ള സീരീസിലെ 2nd ഏകദിനത്തിൽ പുറത്താകാതെ 183 runs കൂടി നേടിയതോടെ ധോണി ആരാധകരുടെയും ആഘോഷമായി മാറി. തൊട്ടടുത്ത വർഷം 2006 പാകിസ്ഥാൻ പര്യടനത്തിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുകയും മാച്ച് വിന്നിംഗ് പെർഫോമൻസുകൾ നടത്തുകയും ചെയ്തതോടെ ധോണി വിശ്വാസ്യതയുള്ളൊരു ബാറ്ററായി മാറി. പയ്യെ പയ്യെ വിക്കറ്റിന് മുന്നിലും പിന്നിലും ധോണി അത്ഭുതങ്ങൾ കാണിച്ചു. കരിയർ ആരംഭിച്ച 1 കൊല്ലത്തിനകത്ത് തന്നെ ധോണി ഏകദിന ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ 1st എത്തുകയും ചെയ്തു. ധോണി ഒരു സ്റ്റൈലിഷ് ബാറ്ററൊന്നുമല്ല. ഇന്ത്യൻ ഫാൻസ് അതുവരെ കണ്ട് കൈയടിച്ച സച്ചിൻ്റെ പെർഫെക്റ്റ് ബാലൻസിങ് കവർ ഡ്രൈവുകളോ സ്ട്രെയിറ്റ് ഡ്രൈവുകളോ പോലെ അയാളുടെ ഷോട്ടുകൾക്ക് പറയാവുന്നത്ര ചേലുമില്ല. ധോണിയുടെ മെയിൻ പവർ ഹിറ്റിംഗ് ആണ്. ധോണിയുടെ ബാറ്റിൽ നിന്ന് നരകത്തിലേക്ക് എന്ന പോലെയാവും പന്ത് പാഞ്ഞു പോവുക. മാനം മുട്ടുന്ന പടുകൂറ്റൻ സിക്സറുകളും വെടികൊണ്ട പോലെ തുളഞ്ഞു പായുന്ന ഫ്ലാറ്റ് സിക്സറുകളും ധോണിയുടെ കനം കൂടിയ കാശ്മീരി വില്ലോയിൽ നിന്ന് പിറന്നിട്ടുണ്ട്. ക്രിക്കറ്റിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് കളി പഠിക്കാത്ത ധോണിക്ക് നേരെ ഏത് പന്താണ് എറിയേണ്ടതെന്ന് ആലോചിച്ച് സ്വസ്ഥത നഷ്ടപ്പെട്ടവരാണ് ബോളർമാരൊക്കെ. ഏത് പന്തിനെയും പ്രഹരിക്കാൻ അവിടെ 1000 മാർഗങ്ങളുണ്ട്, ശൈലികളുണ്ട്. യോർക്കറുകൾക്ക് ഹെലികോപ്റ്റർ ഷോട്ടിൻ്റെ ചൂടുകൊണ്ട് മറുപടി നൽകിയ അയാളെ ക്രീസിൽ കാണുമ്പോൾ ബോളർമാർ വിറയ്ക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? 2007 ഏകദിന ലോകകപ്പ് ഇന്ത്യൻ ക്രിക്കറ്റിനെന്ന പോലെ ധോണിക്കും സമ്മാനിച്ചത് കയ്പുനീരായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ബംഗ്ലാദേശിനോടും ശ്രീലങ്കയോടും അപ്രതീക്ഷിത പരാജയങ്ങൾ ഏറ്റുവാങ്ങി ഇന്ത്യ ടൂർണമെൻറ്റിൽ നിന്ന് തന്നെ പുറത്തായി. 2 കളിയിലും ധോണി ഡക്കാവുകയും ചെയ്തതോടെ ആരാധകരുടെ രോഷം ധോണിയുടെ വീട് ആക്രമിക്കുന്നതുവരെ എത്തി. അതിന് ധോണി മറുപടി കൊടുത്തത് മാസങ്ങൾക്ക് ശേഷം നടന്ന ആദ്യ 2020 ലോകകപ്പ് ഇന്ത്യക്ക് നേടിക്കൊടുത്തുകൊണ്ടാണ്. മുതിർന്ന ടീമംഗങ്ങൾ ആരുമില്ലാതെയായിരുന്നു അന്ന് ക്യാപ്റ്റനായ ധോണിക്ക് ആദ്യ അസൈൻമെൻറ്റ് കിട്ടുന്നത്. അതും ആരും കേൾക്കാത്തൊരു കുട്ടി ക്രിക്കറ്റിൽ. ഒരു സാധ്യതയും കൽപ്പിക്കാതിരുന്ന ഇന്ത്യ അന്ന് ക്യാപ്റ്റൻ ധോണിയുടെ കീഴിൽ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെച്ചാണ് കിരീടവും കൊണ്ട് മടങ്ങിയത്. പിന്നീട് 50 over ഫോർമാറ്റിലും ടെസ്റ്റിലും ധോണി ഇന്ത്യ നയിച്ചു. ഒരു ടീമിനെ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നയിച്ചതിൻ്റെ റെക്കോർഡ് ധോണിയുടെ പേരിലാണ്, 332 runs. ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയും പല പ്രധാന ടൈറ്റിലുകളും ധോണിക്ക് കീഴിൽ ഇന്ത്യ സ്വന്തമാക്കി. ഫീൽഡിംഗ് പ്ലേസ്മെൻറ്റും ബോളർമാരെ ചൂസ് ചെയ്യുന്നതിലും ധോണിയുടെ മികവ് എടുത്തു പറയേണ്ടതാണ്. ബാറ്റിംഗ് ഓർഡറിൽ പോലും ധോണി പരീക്ഷണങ്ങൾ നടന്നു. ആ പരീക്ഷണങ്ങളൊക്കെയും വിജയിക്കുകയും ചെയ്തു എന്നതാണ് ധോണിയെ വ്യത്യസ്തനാണ്. മികച്ച ക്യാപ്റ്റൻ എന്ന പോലെ ധോണി മികച്ചൊരു ഫിനിഷറുമാണ്. ധോണി ടീമിലേക്ക് ചുവടുറപ്പിക്കുന്ന കാലത്ത് യുവരാജുമായി ചേർന്നുണ്ടാക്കിയ പാർട്ണർഷിപ്പുകൾ എത്ര തവണ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു! ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തപ്പോഴും അതിന് കുറവുണ്ടായില്ല. 2013 സെൽകോൺ കപ്പ് ഫൈനലിൽ ശ്രീലങ്കയ്ക്കെതിരെ ധോണി അവസാന ഓവറുകളിൽ നടത്തിയ രക്ഷാപ്രവർത്തനം ഇന്ത്യക്ക് കിരീടം നേടിക്കൊടുത്തതും ആരാധകർ ഇനിയും മറന്നു കാണില്ല.
അന്ന് ഒരു വിക്കറ്റ് മാത്രം ശേഷിക്കെ അവസാന ഓവറിൽ 15 റൺസ് വേണമായിരുന്നു ഇന്ത്യക്ക് ജയിക്കാൻ. രണ്ട് സിക്സറും ഒരു ഫോറും നേടി ധോണി ഇന്ത്യയെ ജയിപ്പിച്ചെടുത്തു. തോറ്റെന്നുറപ്പിച്ച മത്സരമാണ് ധോണിയുടെ 45 റൺസിന്റെ ബലത്തിൽ ഇന്ത്യ തിരിച്ചുപിടിച്ചത്. അന്ന് വാലറ്റത്തിനെ മലിംഗയുടെ വായിലേക്ക് വിട്ടുകൊടുക്കാതെ ധോണി സ്ട്രൈക്ക് നിലനിർത്തിയതും ഓടിയെടുക്കാവുന്ന സിംഗിളുകൾ ധോണി അതിനായി ത്യജിച്ചതും മനോഹര കാഴ്ചയായി. ചേസിംഗ് മാച്ചുകളിലെ സമ്മർദ്ദം നിറയുന്ന അവസാന ഓവറുകളിൽ ധോണി ക്രീസിലേക്ക് എത്തുന്നത് കളി കണ്ടിരിക്കുന്നവർക്കൊരു ആശ്വാസമാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നൊരു മാലാഖയുടെ ശാന്തത ഏത് ഘട്ടത്തിലും ആ മുഖത്തുണ്ടാവും. അവസാന 6 ബോളിൽ 15 റൺസ് വേണമെങ്കിൽ ക്രീസിൽ ധോണി ഉണ്ടെങ്കിൽ സമ്മർദ്ദം ബോളർക്കായിരിക്കുമെന്നതൊരു അതിശോക്തിയൊന്നുമല്ല. അയാൾ അങ്ങനെയൊക്കെയാണ്. ധോണിയുടെ വിക്കറ്റ് കീപ്പിംഗ് സ്കിൽ ഇന്ത്യക്കാർക്ക് പുതിയൊരനുഭവമായിരുന്നു. നയൻ മോംഗിക്ക് ശേഷം ഒരു സ്ഥിരം കീപ്പറെ ലഭിക്കാതിരുന്ന കാലത്ത് സ്ഥിരതയുള്ള ഒരു എക്സ്ട്രാ ബാറ്റ്സ്മാനെ ഉറപ്പിക്കാൻ വേണ്ടി ഗാംഗുലി രണ്ടും കൽപ്പിച്ച് ദ്രാവിഡിനെ ആ ജോലിയും ഏൽപ്പിച്ചിരുന്ന കാലത്താണ് ധോണി കടന്നു വരുന്നത്. ധോണി വരുന്നതുവരെ ഗിൽക്രിസ്റ്റിനെയും മാർക്ക് ബൗച്ചറിനെയും ഒക്കെ നോക്കി വെള്ളമിറക്കിയിരിക്കുന്ന ഇന്ത്യക്കാർക്ക് അതിലും മികച്ചൊരു കീപ്പറെ ലഭിച്ചു. സ്റ്റെമ്പിങ്ങിൽ ഇടിമിന്നലിന്റെ വേഗതയായിരുന്നു ധോണിക്ക്. ക്രീസിൽ നിന്ന് ബാറ്റർ ഒരു ഇഞ്ച് മാറിയാൽ ചീറ്റപ്പുലിയുടെ വേഗതയോടെ അയാളുടെ കൈകൾ പന്തുമായി വിക്കറ്റിലേക്ക് ചലിക്കും. അസാധ്യമായ ക്യാച്ചുകൾ പറന്നു പിടിച്ചും ഇല്ലാത്ത റണ്ണൌട്ടുകൾ സൃഷ്ടിച്ചെടുത്തും അയാൾ മായാജാലം കാണിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സ്റ്റെമ്പ് ചെയ്ത വിക്കറ്റ് കീപ്പർ ധോണിയാണ്. 195 സ്റ്റെമ്പിങ്ങുകളാണ്. ബാറ്റർ ക്രീസിൽ നിന്ന് കാലെടുക്കാൻ കാത്തിരിക്കുന്ന, തൻ്റെ ഇരയെ വീഴ്ത്താൻ തക്കം പാർത്തിരിക്കുന്ന ഒരു കഴുകനെ പോലെയാണ് ധോണി. ഒരു നിമിഷത്തിൻ്റെ 100-ലൊരു അംശമൊക്കെ മതി അയാൾക്ക് ഇരയെ വീഴ്ത്താൻ. പ്രസൻസ് ഓഫ് മൈൻഡ് കൊണ്ടാണ് ധോണി മൈതാനത്ത് നിൽക്കുക. വിക്കറ്റിലേക്ക് ഉറ്റുനോക്കുന്ന അമ്പയർക്ക് പോലും ചിലപ്പോൾ ധോണിയുടെ തിരുത്തുണ്ടാവും. ഡിസിഷൻ റിവ്യൂ സിസ്റ്റം എന്ന DRSന് ക്രിക്കറ്റ് ലോകത്ത് ധോണി റിവ്യൂ സിസ്റ്റം എന്ന പേര് പോലുമുണ്ട്. ധോണി റിവ്യൂ വിളിച്ചാൽ അത് തെറ്റിപ്പോയാലാണ് വാർത്തയാവുക. DRSൽ ധോണിയുടെ സക്സസ് റേറ്റ് അത്രമാത്രം. 2014 ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ധോണി 2017 ഏകദിനത്തിലെ ക്യാപ്റ്റൻ സ്ഥാനം ഉപേക്ഷിച്ചു. കരിയറിന്റെ അവസാന ഇന്നിംഗ്സുകളിൽ ക്യാപ്റ്റൻസിയുടെ ബാധ്യതയില്ലാതെ അയാൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. 2020 ഓഗസ്റ്റ് 15 ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപനവും നടന്നു. അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റിൽ അപ്രതീക്ഷിതമായി തുടങ്ങിയ ധോണി യുഗം അപ്രതീക്ഷിതമായി തന്നെ അവസാനിച്ചു. ഇന്നും IPL വേദികളിൽ ധോണിയുടെ മുഖം കാണുമ്പോൾ ആരാധകർ ഒരു കടൽ പോലെ ആർത്തലയ്ക്കാറുണ്ട്. ആരാധകർക്ക് അയാൾ എന്നും അവരുടെ മഹിയാണ്, MSD ആണ്, തലയാണ്. മനുഷ്യസാധ്യമല്ലാത്ത പലതും ധോണി മൈതാനത്ത് കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരു ഏലിയനെ പോലെ അയാൾ അമ്പരപ്പിച്ചിട്ടുണ്ട്. 2011 ലോകകപ്പിലെ ധോണിയുടെ അവസാന സിക്സർ ഒരു വട്ടം കൂടി കണ്ടു നോക്കിയിട്ടാവും ഞാൻ മരിക്കുക എന്ന് ഗവാസ്കർ പറയുമ്പോൾ ധോണി ഒരു വൈകാരികതയാണ്. ഞാൻ കളിച്ചതിൽ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ ധോണിയാണെന്ന് സച്ചിൻ പറയുമ്പോൾ ധോണി ഒരു നേതാവാണ്. ധോണി ഉണ്ടെങ്കിൽ എനിക്കൊരു യുദ്ധം തന്നെ ജയിക്കാനാകുമെന്ന് ഗാരി കെസ്റ്റിൻ പറയുമ്പോൾ ധോണി ഒരു പടനായകനാണ്. മറുഭാഗത്ത് ധോണി നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും ജയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്ന് സഞ്ജു സാംസൺ പറയുമ്പോൾ ധോണി ഒരു അസാധാരണത്വമാണ്. ധോണി അങ്ങനെ പലതുമാണ്. പലതും ചേർന്ന് അയാൾ എല്ലാമായി. ദ കംപ്ലീറ്റ് ക്രിക്കറ്റ്.